ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദിനുണ്ടാക്കാൻ പറ്റിയ 6 റൈസിന്റെ റെസിപ്പീസ് ഒരുമിച്ചാക്കിയിട്ട് വീഡിയോ ആണ്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ വീഡിയോ കാണാം. മധൂത്ത് റൈസ്, അതിന് ഞാനിവിടെ അടുപ്പത്തൊരു കുക്കർ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കയും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും 1 ബേ ലീഫും ഇടാം. ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഈ മസാലേന്റെ നല്ല മണം വരുമ്പം ഇതിലേക്ക് കുറച്ച് വലിയൊരു സവാള നീളത്തിൽ മുറിച്ചത് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഈ സവാള വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇത് ഒരു 6 ചെറിയ കഷ്ണം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്താണ് ഇതിലേക്ക് ചേർക്കാം. ഇതിനി ഒരു 2 മിനിറ്റ് ഇളക്കി വഴറ്റാം. ഞാനിപ്പം ഈ ചിക്കൻ കറി വെക്കാൻ വാങ്ങിച്ച ചിക്കനിൽ നിന്ന് എടുത്താണ്, അതുകൊണ്ട് സ്കിന്നില്ലാത്ത ചെറിയ പീസാണ്. നിങ്ങൾ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചിക്കൻ വാങ്ങിക്കുന്നെങ്കിൽ സ്കിന്നോട് കൂടിയ ചിക്കൻ വാങ്ങിക്കാം. അതുപോലെ കുറച്ച് വലിയ സൈസായിട്ട് എടുക്കാം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് ഇളക്കി വഴറ്റാം. അതിനുശേഷം ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് വഴറ്റാം. ഇതെല്ലാം കുറച്ച് കുറച്ച് സെക്കൻഡ്സ് ഇളക്കി വഴറ്റിയാൽ മതി, കുറേ സമയം ഇളക്കി വഴറ്റണ്ട. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഇത് ടൊമാറ്റോ കെച്ചപ്പ് അല്ല, ടൊമാറ്റോ പേസ്റ്റ് ആണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഏതെങ്കിലും അറബിക് മസാല പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ എടുത്തത് ഒമാനി മസാല പൗഡറാണ്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കണം. ഞാനിപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 3¼ കപ്പ് വെള്ളമെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഇത് അരി വേവാൻ കൂടി വേണ്ടുന്ന വെള്ളമാണ്. കുക്കറിലല്ലാതെ വേവിക്കുന്നെങ്കിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം വെച്ചെടുക്കണം. കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം കുറച്ച് മതി, അതുകൊണ്ട് 2 കപ്പ് റൈസിന് 3¼ കപ്പ് വെള്ളം വെച്ച് ഞാൻ എടുത്തത്. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ഡ്രൈ ലെമൺ ചേർക്കണം. ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരാൻ വേണ്ടി ഞാൻ കത്തിയോണ്ട് രണ്ട് സ്ഥലത്ത് വര കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിടാം. 2 മുഴുവൻ പച്ചമുളക് ചേർക്കാം. റൈസിന് വേണ്ടുന്ന ബാക്കി ഉപ്പ് ചേർക്കാം. നേരത്തെ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്താണ്. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തിളപ്പിക്കാം. ഇനി ചിക്കൻ വവാൻ വേണ്ടി അടച്ച് തീ കുറച്ച് ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കാം. ഇത് വെയിറ്റ് ഇടാണ്ട് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം 3-4 മിനിറ്റ് ആയി. ചിക്കൻ ഒരു പകുതി വേവായാൽ മതി, ബാക്കി റൈസിൻ്റെ അപ്പുറം വേവും. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കണം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്താണ് ഇത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് 1 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ഒരു 7-8 മിനിറ്റ് കഴിയുമ്പം തുറക്കാം. 1 വിസിൽ വന്ന് തീ ഓഫ് ചെയ്ത് 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും റൈസ് വെന്തിട്ടുണ്ട്. ഓരോ റൈസിൻ്റെയും കുക്കറിൻ്റെയും വേവിനനുസരിച്ച് സമയത്തിന് മാറ്റം ഉണ്ടാവും. ഇതിനി ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി മണാണിപ്പോൾ. നല്ല ടേസ്റ്റി ആയിട്ടില് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മധുകൂത്ത് റൈസ് റെഡിയാണ്. ഇതിനി ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഒരു പച്ചമുളകും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ചിക്കൻ മന്തി
ആദ്യം മന്തി മസാല പൗഡർ ഉണ്ടാക്കുക. അതിന് ആവശ്യമുള്ള സ്പൈസസ് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ഏഴ് ഏലക്ക, ഏഴ് ഗ്രാമ്പു, രണ്ട് ചെറിയ കഷ്ണം പട്ട, ഇത് കുറച്ച് ഡ്രൈ ലെമണിൻ്റെ ഉള്ളിത്തെ അല്ലിയാണ്, ഒരു ഹാഫ് ലെമണിൻ്റെ ഉള്ളിത്തെ അല്ലി എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ്, ഇതെല്ലാം ഇനി ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടെ ഇതിലേക്കിട്ട് കുറച്ച് സമയം ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്യണം. ഈ ബേ ലീഫ് ഞാൻ രണ്ട് മൂന്ന് കഷ്ണമാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്തിട്ടായിട്ടുണ്ട്. ഈ മല്ലിയുടെയും ജീരകത്തിൻ്റെ എല്ലാം കളർ മാറി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പാൻ്റെ ചൂടുണ്ടായാൽ മതിയാവും. അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്തെടുത്തതെല്ലാം ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിനി നന്നായി പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. മന്തി മസാല പൗഡർ റെഡിയാണ്. ഇനി ചിക്കൻ മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് അടുപ്പത്ത് കുറച്ച് വലിയൊരു പാത്രം വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പം വെണ്ണ എടുത്തിട്ടുള്ളത്. വെണ്ണ ഉരുകുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്ക, അഞ്ച് ഗ്രാമ്പു, രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, ഇതെല്ലാം ഇട്ട് ഇളക്കി ഫ്രൈ ചെയ്യാം. ഈ പട്ടേൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഏലക്കേൻ്റെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നേർത്തതായിട്ട് മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴിച്ചാം. ഉള്ളി വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഇളക്കി വഴിച്ചാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അരച്ചത് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഈ തക്കാളി അരച്ചതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മന്തി മസാലയിൽ നിന്ന് ഒരു ടീസ്പൂൺ ചേർക്കാം. ഈ മന്തി മസാല വേണമെങ്കിൽ വാങ്ങിച്ചിട്ടും ഉപയോഗിക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ മസാലേൻ്റെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇത് അരിഞ്ഞിട്ട് തന്നെ ചേർക്കണം, ഇതിൻ്റെ പീസ് അവസാനം കാണാൻ പാടില്ല. അതിനുശേഷം ഇതിലേക്ക് ഇത് കാ കിലോ ചിക്കൻ കഷ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മന്തി മസാലപ്പൊടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാണ് ഇത് ചേർക്കാം. ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തത് ചെറിയ പീസാണ്. ചിക്കൻ മന്തിക്ക് കുറച്ച് വലിയ പീസാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനിപ്പോൾ വേറെ ആവശ്യത്തിന് വാങ്ങിച്ച ചിക്കൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ പറ്റുമെങ്കിൽ വലിയ പീസ് തന്നെ എടുക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമൊഴിക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കണമെന്നില്ല, തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് കൊണ്ടാണ് ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ 4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ചിക്കനിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് ബാക്കി വേണ്ടുന്ന ഉപ്പ് ചേർത്താൽ മതി. ഇതിനി തിളപ്പിക്കാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 7-8 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ചിക്കൻ കഷ്ണം ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിൽ അധികം പോകാൻ പാടില്ല, ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഈ ചിക്കൻ കഷ്ണം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ കഷ്ണം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് 2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചതിന് ശേഷം എടുത്താണ് ഇതിലേക്ക് ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ മുഴുവനോടെ ചേർക്കാം. 2 പച്ചമുളക് മുഴുവനോടെ ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇതിനി അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. റൈസ് വേവുന്ന സമയം നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് മസാല വാട്ടി കൊടുക്കാം. അതിന് ഒരു പ്ലേറ്റിലേക്ക് 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി എടുക്കാം. 1/2 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മന്തി മസാല പൗഡർ ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം, ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ചാണ്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ്റെ പീസിട്ട് ഈ മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പം മസാല എല്ലായിടത്തും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ റൈസ് വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അടിയിൽ നോക്കാതാ വെള്ളം വറ്റിയിട്ടുണ്ട്. നല്ലോണം വറ്റാൻ നിൽക്കണ്ട, ഏകദേശം വറ്റിയാൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നേരത്തെ മസാല വരട്ടി വെച്ച ചിക്കൻ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി വന്ന ചിക്കൻ ആയതുകൊണ്ട് അധിക സമയം വെക്കണ്ട, പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ഫുഡ് കളറ് ചേർക്കുന്നതാണ്. ഞാൻ കളറ് ചേർത്തിട്ടാ, അതുകൊണ്ട് ഇത് കുറച്ച് കളറ് കുറവ്. ഇനി നേരത്തെ വേവിച്ചെടുത്ത റൈസിന്റെ മേലെ ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് വെക്കാം. ഈ റൈസിൽ നിന്ന് ഞാൻ വേവിക്കുമ്പം ചേർത്ത ഡ്രൈ ലെമണും ബേലീഫും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചാർക്കോള് കത്തിക്കണം. ഇത് ചാർക്കോള് ഞാൻ ഗ്യാസിൻ്റെ ഒരു ബർണറിൽ തീ കത്തിച്ച് ഇങ്ങനെ കത്തിക്കുന്നതാണ്. ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ റൈസിൽ ഒരു സ്റ്റീൽ ബൗൾ വെക്കാം, അതിലേക്ക് ഈ കത്തിച്ച ചാർക്കോള് ഇടാം. ഇതിലേക്ക് പുകയാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പുകയുന്നുണ്ടോ? ഇത് പുകഞ്ഞ് വരുമ്പോൾ അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇനി ഈ ചിക്കൻ പീസ് എടുത്ത് മാറ്റാം. ഈ ചിക്കൻ മന്തിക്ക് ഒരു പുകക്കുന്ന ഫ്ലേവർ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ചാർക്കോൾ കത്തിച്ചതിൽ വെച്ചത്. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഈ റൈസ് ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയാണ്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി, ഒരു സ്പെഷ്യൽ ബിരിയാണി മസാല ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള സ്പൈസസ് ഒരു 10 ഏലക്ക, 10 ചെറിയ കഷ്ണം കറുവപ്പട്ട, 10 ഗ്രാമ്പു, 2 ബേലീഫ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ജാതിപത്രി, 1 തക്കോലം, 2-3 ചെറിയ പീസ് സ്റ്റോൺ ഫ്ലവർ, പിന്നെ 1 ജാതിക്കേൻ്റെ കാൽ ഭാഗം ഇത് ചെറിയ പീസാക്കി എടുത്താണ്, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1/6 അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം കൂടെ ഒന്നൊരു പാനിലിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇത് ചൂടാക്കി എടുക്കാൻ വേണ്ടി അടുപ്പത്ത് ചൂടായ ഒരു പാനിലേക്ക് ഇടാം. ഇതിന് കുറച്ച് സമയം ഇളക്കി ചൂടാക്കി എടുക്കാം.
ഇതിപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. കളറൊന്നും മാറണമെന്നില്ല, നല്ലോണം ചൂടായാൽ മാത്രം മതി. ചൂടാക്കാതെ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. ചൂടാക്കി പൊടിച്ചെടുത്താൽ കുറച്ച് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിന് തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാക്കിയെടുത്ത സ്പൈസസ് എല്ലാം ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റിവെക്കാം. പിന്നെ കുറച്ച് ചേരുവകള് വേറെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. എളുപ്പത്തിൽ അരിഞ്ഞിട്ടാൻ വേണ്ടി ഇതെല്ലാം ചെറുതായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ അടിഭാഗം നല്ല കട്ടിയുള്ള കുറച്ച് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. പാത്രം ചൂടാവുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പം ഇതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കാം. ഇതിനി കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെല്ലാം നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഈ കുറച്ച് വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കരിഞ്ഞ പോലെ ആവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി ആക്കി വഴറ്റാം. ഇപ്പം ഈ മസാലയിലെല്ലാം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കണം. ഇത് 300 ഗ്രാം ചിക്കൻ കഷ്ണങ്ങൾ കഴുകിയെടുത്താണ് ഈ ചിക്കൻ. ഇനി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഈ മസാലയെല്ലാം ചിക്കനിൽ ഇങ്ങനെ പരണ്ടിരിക്കുന്ന ഭാഗത്തിന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് തൈര് നന്നായി ഉടച്ച് ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഇനി ഇതിലേക്ക് ചിക്കന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തിളപ്പിക്കാം. ഇപ്പൊ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് തീ കുറച്ച് ചിക്കൻ ഒരു പകുതി വേവാൻ വേണ്ടി 1-5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പം ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വാവാൻ വേണ്ടുന്ന ബാക്കി വെള്ളം ഒഴിക്കണം. ഞാൻ 2 ഗ്ലാസ് ജീരകശാല അരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ച് 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. 1 ഗ്ലാസ് വെള്ളം നേരത്തെ ഒഴിച്ചു. ഇനി 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും തിളപ്പിക്കാം. ഇപ്പൊ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം. ചിക്കന് വേണ്ടുന്ന ഉപ്പ് കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ടായിനി. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരി ചേർക്കണം. ഇത് 2 കപ്പ് ജീരകശാല അരി, നെയ്ച്ചോറരി എന്നൊക്കെ പറയുന്ന ചെറിയ സൈസിലുള്ള അരി. 15 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്താണ് ഇതിലേക്ക് ചേർക്കാം.
ഇത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് തീ കുറച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി റൈസ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് സെർവ് ചെയ്യാം. ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി. ആദ്യം ഹൈദരാബാദി ബിരിയാണിക്കിലെ ഒരു സ്പെഷ്യൽ മസാല പൗഡർ ഉണ്ടാക്കണം. അതിന് ആവശ്യമുള്ള സ്പൈസസ് 1 ടീസ്പൂൺ സാജീരകം. ഇത് ഇവിടുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പാക്കറ്റിൻ്റെ പുറത്ത് ഷാജീര എന്നോ കാരാവേ സീഡ്സ് എന്നോ എഴുതിയിട്ടുണ്ടാവും. നാട്ടിലൊക്കെ ആണെങ്കിൽ സാജീരകം എന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്ന നല്ലൊരു സ്വീറ്റ് ജീരകമാണ്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മൾ സാധാ കറിക്കൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകം, 10 ചെറിയ കഷ്ണം പട്ട, 10 ഗ്രാമ്പു, 10 ഏലക്ക, 2 തക്കോലം, 2 കറുത്ത ഏലക്ക, പിന്നെ 1 ജാതിക്കേൻ്റെ പകുതി ആവശ്യമുള്ളൂ. ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു മുഴുവൻ എടുത്തു വെച്ചത്. ഇതാണ് ജാതിക്ക. ഇതിൻ്റെ പുറത്തെ തോട് മാറ്റി ഉള്ളിലത്തെ കുരുവിൻ്റെ പകുതി എടുത്താണ് ഇത്, പകുതിയെ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. 1 ജാതിപത്രി, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും സ്പൈസസ് ആണ് വേണ്ടത്. ഇതിലേതെങ്കിലും 1-2 സ്പൈസസ് ഇല്ലെങ്കിൽ ബാക്കിയുള്ളത് വെച്ച് പൊടിച്ചുണ്ടാക്കാം. അല്ലെങ്കിൽ ബിരിയാണി മസാല എന്നോ ഹൈദരാബാദി ബിരിയാണി മസാല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ബിരിയാണി മസാല പൗഡർ ഉപയോഗിക്കാം. ഇതിനി പൊടിച്ചെടുക്കണം. ചൂടാക്കാതെ വേണമെങ്കിലും ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം, ചൂടാക്കിയിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിലിട്ട് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതിനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഈ സ്പൈസസ് എല്ലാം ഇതിലേക്കിട്ട് വറുത്തെടുക്കാം. ഇത് കുറച്ച് സമയം ഇളക്കി ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പം ജീരകത്തിൻ്റെ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി ചൂട് കുറയുമ്പോൾ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. വറുത്തെടുത്ത സ്പൈസസ് എല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി വറുത്തെടുക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളി നേർത്തതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഈ ഉള്ളി ഇട്ട് വറുത്തെടുക്കാം. ഇത് ഇളക്കി നല്ല ക്രിസ്പിയായി വറുത്തെടുക്കാം. ഞാനിപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് 2 വട്ടായിട്ട് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒരുമിച്ച് വറുത്തെടുക്കാം. ഉള്ളി ഇപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ബ്രൗൺ ആവാൻ തുടങ്ങിയാൽ പെട്ടെന്ന് കോരി മാറ്റണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് കോരി മാറ്റിയെടുത്തൊന്നും കുറച്ച് കളർ മാറും. ഉള്ളി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആവും. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നേരത്തെ പൊടിച്ചു വെച്ച ബിരിയാണി മസാല പൗഡറിന് 1/2 ടീസ്പൂൺ ചേർക്കാം, 1/2 ടീസ്പൂൺ നമ്മുടെ സാധാ ഗരം മസാലപ്പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് ചേർക്കാം, 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം മടങ്ങ് അരച്ചിട്ടും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിൽ നിന്ന് പകുതി ചേർക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കണ്ടതാ. ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, കോരി എടുത്ത് മാറ്റിയാൽ നല്ല ക്രിസ്പി ആവും. ഇത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നേരടി ചേർക്കാം. ഇന്ന് പകുതി ഇപ്പം ചേർക്കുന്നില്ലോ, പകുതി അവസാനം ചേർക്കാം.
ഇനി ഇതിലേക്ക് നേരത്തെ ഉള്ളി വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾസ്പൂൺ എണ്ണ ചേർക്ക. ഒരു ടേബിൾസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്ക. കാൽ കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്ക. തൈര് നന്നായി വടച്ചു ചേർക്കണം. കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ച് ചേർക്ക. കുറച്ച് പുതിനയില ചെറുതായി മുറിച്ച് ചേർക്ക. മല്ലിയില കുറച്ച് അധികം എടുക്ക, പുതിനയില കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തത് ഈ മല്ലിയില മുറിച്ചത് ഒരു കാൽ കപ്പ് ഉണ്ടാവും, പുതിനയില മുറിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യാം. ഇതിപ്പം നല്ലോണം കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചുരുങ്ങിയത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം, പറ്റുമെങ്കിൽ 2-3 മണിക്കൂർ വെക്കാം, അധികം സമയം വെക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടിഭാഗം നല്ല കനമുള്ള കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇടാം. ബിരിയാണിയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളമൊഴിക്കാം, ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചാൽ മതിയാവും. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം വേറെ ബർണറിൽ ബിരിയാണിക്ക് വേണ്ടുന്ന അരി വേവിച്ചെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളമൊഴിച്ച് തീ കത്തിച്ചിട്ടുണ്ട്. 1.5 കപ്പ് റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് റൈസ് ശരിക്കും വേണമെങ്കിൽ 3 കപ്പ് വെള്ളം വേണം. ഇത് ദമ്മിടുന്നുണ്ട്, അതുകൊണ്ട് ഒരു 80% വെന്താൽ മതി. അതുകൊണ്ട് 1.5 കപ്പ് റൈസിന് 2.5 കപ്പ് വെള്ളം എടുത്തത്. ഇതിലേക്ക് 2-3 ഏലക്ക ഇടാം, 2-3 ഗ്രാമ്പൂ ഇടാം, 1 കഷ്ണം പട്ട ഇടാം, 1 വഴനേല ഇടാം, 1 കറുത്ത ഏലക്കയും 1 സ്റ്റാറും ഇടാം. ഇത് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അതില്ലാതെ ബാക്കി പട്ടയും ഗ്രാമ്പൂ ഏലക്കയും വഴനേലയും ഇട്ട് ചെയ്യാം. ഇപ്പം റൈസ് വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് 1.5 കപ്പ് ബസ്മതി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്താണ് ഇതിലേക്കിടാം. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവാൻ വെച്ചത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കൻ വെന്ത് നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അരി 1 80% വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ റൈസ് കോരി നേരത്തെ വേവിച്ച ചിക്കൻ്റെ മേലെ ഇടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നത്. റൈസെല്ലാം വേവിച്ച ചിക്കൻ്റെ മേലെ കോരിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ആദ്യം പൊടിച്ചു വെച്ച ബിരിയാണി മസാലപ്പൊടിയിൽ നിന്ന് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില മുറിച്ചത് ഇടാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ടേബിൾസ്പൂൺ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് 1 നുള്ള് കുങ്കുമപ്പൂ ഇട്ട് 1/2 മണിക്കൂർ വെച്ചതാണ്. ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിന് പകരം ചൂടുപാലിൽ കുങ്കുമപ്പൂ ഇട്ടിട്ട് വേണമെങ്കിലും എടുക്കാം. ഇത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം.
ഇതിനി ദമ്മിടണം ഇത് അടച്ചു വെക്കാം ഞാൻ എടുത്തത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അത് ഡയറക്റ്റ് അടുപ്പിൽ വെച്ചാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുപ്പത്തെ ഒരു ദോശ തവ വെച്ച് തീ കത്തിച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ദമ്മിടാൻ റെഡിയാക്കി വെച്ച പാത്രം ഈ ദോശ തവേന്റെ മേലെ വെക്കാം നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് തീയിലേക്ക് വേണം വെക്കാം ഞാൻ ഇതിന്റെ മേലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നുണ്ട് ഇത് അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഇത് വേണമെങ്കിൽ മൈദ മാവ് കുഴച്ച് ഇതിന്റെ സൈഡിന് ഒട്ടിച്ചിട്ടും ദം ചെയ്തെടുക്കാം ഇപ്പോ ബിരിയാണി ദമ്മിടാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം ഇപ്പോ തീ ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം നല്ല മണാന്നിപ്പം മണം വെച്ചിട്ട് തിന്നാൻ തിരക്കായി നല്ല അടിപൊളി ടേസ്റ്റില് ഹൈദരാബാദി ബിരിയാണി റെഡിയാണ് മാഞ്ഞാലി ബിരിയാണി ബിരിയാണിക്കില് ചിക്കൻ മസാല ഉണ്ടാക്കാ ഞാനിപ്പം ചെറിയ അളവിൽ ഉണ്ടാക്കുന്നില്ലോ അതിന് 1/4 കിലോ ചിക്കൻ കഷ്ണങ്ങള് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് എല്ലാം കൂടെ കുഴച്ച് മിക്സ് ചെയ്യാം ചെറുനാരങ്ങ നീരിന് പകരം വിനാഗിരി ചേർത്താലും മതി എല്ലാം കൂടെ കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി 1/2 മണിക്കൂർ മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാ നല്ലത് ഇപ്പോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്ക് ഇടാം ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളമൊഴിച്ച് തീ കത്തിക്കാം ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുത്ത ചാറ് പിന്നെ ഗ്രേവിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളമൊഴിച്ചത് ഇപ്പോ ചിക്കൻ പാകത്തിൽ വെന്തിട്ടുണ്ട് ഇത് വേവാൻ വെച്ചിട്ട് ഞാൻ 1-2 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്ത് ഇതിന്റെ കഷ്ണം മാത്രം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിന്റെ ചാറ് ഇട മാറ്റി വെക്കാം ഈ ചിക്കൻ പീസസ് ഇനി ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാനില് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം നെയ്യില് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം ഇപ്പോ നെയ്യ് നല്ല ചൂടായിട്ടുണ്ട് ഇനി ഈ ചിക്കൻ പീസസ് ഈ നെയ്യിലേക്കിട്ട് വറുത്തെടുക്കാം ഇത് ഓൾറെഡി വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആവും പുറം ഭാഗം മാത്രം ഫ്രൈ ആയാൽ മതി ഇതൊരു സൈഡ് ഫ്രൈ ആവും തിരിച്ചിടാം ഇതിപ്പം എല്ലാ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കോരിയെടുക്കാം ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തൊരു ചട്ടി വെച്ച് തീ കത്തിക്കാം ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇതിന്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 സവാള നീളത്തിൽ മുറിച്ച് ചേർക്കാം ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം ഇപ്പോൾ സവാള ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച ചേർക്കാം 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ച ചേർക്കാം 2 പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം ഇഞ്ചിയിലെയും വെളുത്തുള്ളിയിലെയും നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി മുറിച്ചത് ചേർക്കാം ഇത് ഇളക്കി വഴറ്റാം തക്കാളിയും വാടി തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം
1 ടീസ്പൂൺ മുളക് പൊടി ചേർക്ക ഇത് പിയർ മുളക് പൊടിയാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്ക 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ ചേർക്ക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ആക്കി വഴറ്റുക അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച ചിക്കന്റെ ചാറ് ചേർക്ക ഇതിനെ ആക്കി മിക്സ് ചെയ്യാ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ചിക്കൻ വേവിച്ച വെള്ളം അധികമുണ്ടെങ്കിൽ അതിനെ ഒഴിച്ചാൽ മതി ഇത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്ക ഇത് ഇളക്കി മിക്സ് ചെയ്യാ ഉപ്പ് വേണം നോക്കിയിട്ട് ചേർക്കാം ഈ ചിക്കൻ വേവിച്ച ചാറിൽ ഉപ്പുണ്ട് ചിക്കനിലും ഉപ്പുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ആവശ്യത്തിന് ചേർക്കാം ഇനി ഈ ചിക്കനിൽ മസാല എല്ലാം മിക്സ് ആവാൻ വേണ്ടി അടച്ചു വെച്ച് തീ കുറച്ച് ഒരു 2 മിനിറ്റ് വെക്കാം ഇപ്പോൾ അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം ചാറിന് എത്ര കട്ടി വേണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളമോ ചിക്കൻ വേവിച്ച ചാറോ ചേർക്കാം ബിരിയാണിക്കിലെ ചിക്കൻ മസാല റെഡിയാണ് ഇനി റൈസ് ഉണ്ടാക്കണം അതിന് ഞാനിവിടെ അടുപ്പത്തൊരു ഉരുളി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടാവുമ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ വറുത്തെടുക്കാം ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടായിട്ടുണ്ട് ഇതിനി ഓരോരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ നെയ്യിലേക്ക് 2 സവാള നേർത്തതായി മുറിച്ചതിട്ട് വറുത്തെടുക്കാം ഇത് നല്ല ബ്രൗൺ നിറാവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിക്കാം നേരത്തെ ഉള്ളി വറുത്ത നെയ്യിൽ കുറച്ച് ബാക്കിയുണ്ട് ആവശ്യത്തിന് ഒഴിക്കാം ഇതിലേക്ക് ഒരു 4 ഏലക്കയും 4 ഗ്രാമ്പൂവും 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 1 ജാതിപത്രിയും 1 തക്കോലും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകൂട്ട് വറുത്തെടുക്കാം ഇത് കുറച്ച് സമയം ഇളക്കി ഫ്രൈ ചെയ്യാം ഈ സ്പൈസസ് എല്ലാം ഫ്രൈ ആയി നല്ല മണം വരുമ്പം ഇതിലേക്ക് വലിപ്പം കുറഞ്ഞ ഒരു സവാള നേർത്തതായി മുറിച്ചതും ഒരു പകുതി കാരറ്റ് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇടാം ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം ഈ ഉള്ളിയും കാരറ്റും വാടി തുടങ്ങുമ്പം ഇതിലേക്ക് അരി വേവാൻ വേണ്ടുന്ന വെള്ളം ഒഴിക്കണം ഞാനിപ്പം 1/2 കപ്പ് ജീരകശാല അരി കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിനി തിളപ്പിക്കാം ഞാനിപ്പം 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം വെച്ചിട്ടാണ് 1/2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എടുത്തത് ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർക്കണം ഇത് 1/2 കപ്പ് നെയ്ച്ചോറരി ജീരകശാല അരി എന്നൊക്കെ പറയുന്ന ചെറിയ സൈസിനുള്ള അരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്താണ് ഇത് ചേർക്കാം ഇത് ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്യാം ഇതിനി അടച്ചു വെച്ച് തീ കുറച്ച് വെള്ളം വറ്റുന്നതുവരെ വേവിച്ചെടുക്കാം ഇപ്പം അരി വെന്ത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതാണ് ഇത് കളറിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ കളർ ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന്റെ മേലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം
നേരത്തെ വറുത്ത് മാറ്റി വെച്ചതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെതറി കൊടുക്കാം. കുറച്ച് ഉള്ളി വറുത്തതും കൂടെ വെതറി കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം. ഇപ്പോ തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ മാഞ്ഞാലി ബിരിയാണിയുടെ റൈസ് റെഡിയാണ്. ഇതിനി ഒരു ബൗളിന്റെ ഷേപ്പിൽ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സെർവിംഗ് പ്ലേറ്റിലേക്ക് അമിഴ്ത്താം. ഇതിന്റെ മേലെ കുറച്ച് ഉള്ളി വറുത്തത് വെതറി കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ വെതറി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ വെതറി കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി വളമ്പാ. ഈ ബിരിയാണിക്ക് ഈ ചിക്കൻ കറി റൈസിന്റെ കൂടെ മിക്സ് ചെയ്യാതെ വറുത്തന്നെ വളമ്പലാന്ന്. നല്ല ഇര കാണാൻ വേണ്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് കച്ചംബറ് വളമ്പാ. ഉള്ളിയും തക്കാളിയും തൈരെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സാലഡാണ്, നമ്മ ഇതിനെ കച്ചംബറ് പറയല്ലേ. കുറച്ച് അച്ചാറും കൂടെ വളമ്പാ. ചിക്കൻ മജ്ബൂസ്. ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇത് 3-4 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, 4-5 ഏലക്ക ഇത് ഈ എണ്ണയിലേക്ക് ഇടാം. ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. പട്ടേൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഏലക്കേൻ്റെയെല്ലാം നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് 2 ഉള്ളി നീളത്തിൽ മുറിച്ചത് ചേർത്ത് വഴറ്റുക. ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ ഇത് 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, ഇത് ചേർത്ത് വഴറ്റുക. വെളുത്തുള്ളിയും നല്ല മൂത്ത മണം വരുമ്പോൾ ഇത് 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്, ഇത് ചേർത്ത് വഴറ്റുക. നല്ല ചുമന്ന് പഴുത്ത തക്കാളി എടുക്കാതെ നല്ല കളറ് കിട്ടും, ഇല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ടൊമാറ്റോ കെച്ചപ്പല്ല, പേസ്റ്റ് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ അറബികളൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. തക്കാളീൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 2 ടീസ്പൂൺ അറബിക് മസാലപ്പൊടി ചേർക്കുക. ഒമാനിലുള്ളവരാണെങ്കിൽ ഒമാനി മസാല പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർക്കുക. ഇത് ഉണങ്ങിയ ചെറുനാരങ്ങയുടെ തോട് കളഞ്ഞ് ഉള്ളിലത്തെ അല്ലി മാത്രം പകുതി എടുത്തതാണ്, ഇത് ചേർക്കുക. ഇത് എല്ലാം കൂടെ ഇളക്കി വഴറ്റുക. ഈ ഉണങ്ങിയ ചെറുനാരങ്ങ വേണമെങ്കിൽ തോടോടുകൂടി 2 ആയി മുറിച്ചിട്ട് റൈസ് ഉണ്ടാക്കിയതിന് ശേഷം എടുത്തു മാറ്റിയാലും മതി. ഈ അറബിക് മസാലയും ഉണങ്ങിയ ചെറുനാരങ്ങയും കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ മില്ലുകളിലോ അല്ലെങ്കിൽ പൊടികൾ വിൽക്കുന്ന കടയിലോ ചെറിയ അളവിൽ തൂക്കി വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത് 1 ചിക്കനെ 4 കഷ്ണമാക്കിയതിൽ 2 കഷ്ണമാണ് ഇത് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റുക. ഈ മസാലയെല്ലാം ഇതിൽ പിടിക്കുന്ന പോലെ 1-2 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാൻ 2 ഗ്ലാസ് അരികൊണ്ടാണ് ഇപ്പോൾ റൈസ് ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇപ്പം 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിക്കാം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വേവാൻ വേണ്ടി അടച്ച് വെച്ച് തീ കുറച്ച് തിളപ്പിക്കാം. ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1-15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ കഷ്ണം പാകത്തിന് വെന്തിട്ടുണ്ട്.
ഇനി ഈ ചിക്കൻ കഷ്ണം കോരി മാറ്റാ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നേരത്തെ മസാല വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് കുറച്ച് ഉപ്പുണ്ടാവും. ബാക്കി റൈസിന് വേണ്ടുന്നത്ര നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇതിലേക്ക് രണ്ട് മുഴുവൻ പച്ചമുളക് ഇടാം. ഇനി ഇതിലേക്ക് ഇത് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുറുത്തി വെച്ചതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തതാണ്. ഇത് ഇതിലേക്കിടാം. ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം. റൈസ് വേവുന്ന സമയം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇത് ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് പുറം ഭാഗം മാത്രം ഫ്രൈ ആയാൽ മതി. ഇതിപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കോരിമാറ്റാം. ഇനി രണ്ടാമത്തെ പീസ് ചിക്കനും കൂടെ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ പീസ് ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കോരിമാറ്റാം. ഇപ്പോൾ റൈസ് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ശേഷം തുറന്നെടുത്ത് കഴിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാ. വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലോ പാർസലീഫോ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് ലെവൽ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ വെക്കാം. രണ്ട് ചെറുനാരങ്ങ കഷ്ണം കൂടെ വെക്കാം. ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡിയാണ്.